ഹായ് കൂട്ടുകാരെ, ഞാൻ ആരോമൽ കൊല്ല. സാധാരണ ഞാൻ എത്തുന്നത് റെസിപ്പികളുമായിട്ടാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ഇത്. എൻ്റെ വീട്ടിൻ്റെ അടുത്താണെങ്കിൽ ഒരു കട തുടങ്ങി. കർഷകർക്ക് വേണ്ടിയുള്ളതാണെങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഉൾവനങ്ങളിൽ നിന്നുമുള്ള അത്യപൂർവമായ വസ്തുക്കൾ വരെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതാണ് ആ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞ കർഷകന്റെ കട. ഇത് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ബൈപ്പാസ് കല്ലുംതാഴയും അയത്തിനും മധ്യത്ത് പാർവ്വനാഥ ക്ഷേത്രത്തിന് ഓപ്പോസിറ്റാണ് കർഷകന്റെ കട സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കർഷകന്റെ കട എന്ന സ്ഥാപനത്തിന്റെ ഉടമ ജ്യോതിദേവ്. ഈ ചെറിയ കടയിലെ വലിയ കൗതുകങ്ങളെ പറ്റി കേട്ടു. എന്താണ് ചേട്ടാ ഈ കടയിൽ നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? ഇത് ജിഫി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ഈ സീഡിനെ ആരോഗ്യകരമായി വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇമ്പോർട്ടഡ് ആണ്, തായ്ലാൻഡിൽ നിന്ന് വരുന്നതാണ്. നമുക്കിവിടെ ഒരു ഹൈടെക് ഫാമിൽ നിന്നാണ് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടിമാലി ഭാഗത്തുള്ള മുള ഉൽപ്പന്നങ്ങളൊക്കെ നമ്മളെ കസ്റ്റഡിയിലുണ്ട്. പരമാവധി വില കുറച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് തരം കുടംപുളി ഇരിക്കുന്നു. ഇത് ഈ കുടംപുളി എന്ന് പറയുന്നത് നമ്മളെ തിരുവല്ല ഭാഗത്തെ കുടംപുളിയാണ്. അവിടുത്തെ കുടംപുളിയാണ് നമ്മളെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ആയിട്ടുള്ള കുടംപുളി. ഇതിന് വലുപ്പം കൂടുതലാണ്, കുറച്ച് സോഫ്റ്റ്നെസ് കൂടുതലാണ്, നല്ല മണമുണ്ട്. ഇതും നമ്മൾ കർഷകൻ്റെ ഇത് നേരിട്ട് വാങ്ങിക്കുന്നത് കർഷകരെ ഇന്ന്. ഇത് കൂടാതെ നമ്മൾ ഇടുക്കി മേഖലയിലുള്ള കുടംപുളിയാണ് ഈ ഇരിക്കുന്നത്. ഇതിന് വലിപ്പം കുറവാണ്, പക്ഷേ നല്ല ഹാർഡാണ്. ഇത് കുറച്ച് സമയം കൂടുതൽ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം കറിക്ക് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. പക്ഷേ ഇതിന് അസാധ്യമായ മണമാണ് ഉള്ളത്. പിന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനമുണ്ട്. ഈ ഒരു ഒരമരുന്നിന് പോലെ അങ്ങനെ ഉരച്ചു കൊടുക്കാവുന്ന ജാതിക്കുരു നമ്മളെ നാട്ടിലെ അല്ലാതെ ഇതും ഇടുക്കി ജില്ലയിലാണ്, തണുപ്പ് മേഖലയിൽ പിടിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പം ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം കർഷകരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രം കടകളിൽ നിന്ന് പർച്ചേസിങ് ഇല്ല. നമ്മൾ സാധനം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് പോരുവാണ് ചെയ്യുന്നത്. കൃഷിക്കാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ സ്ഥാപനത്തിൽ എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാത്തരം ഇവിടെ ഏറ്റവും നല്ല ഫാമുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഹൈബ്രിഡ് വിത്തുകളും അതിനെ സംബന്ധിച്ച സാധനങ്ങളും ഒക്കെയാണ്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വാഴത്തൈകൾ, തെങ്ങിൻ തൈകൾ, പച്ചക്കറി തൈകൾ, കൂടാതെ നമ്മളെ ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി വരെ നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ ഗോമൂത്രം ആവശ്യക്കാർ വന്ന് പറഞ്ഞാലും നമ്മൾ കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് ഈ നമ്മുടെ ഈ കാന്താരി കൊണ്ടുള്ള കൊണ്ടാട്ടമാണ്. ഇത് നമ്മൾ തൈരിൽ ഉണക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്, സ്റ്റോറേജ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് ആഹാരം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ ശുദ്ധമായിട്ടുള്ള സാധനമാണ്. ഇതും ഈ കാന്താരികൾ എല്ലാം ഇടുക്കി മേഖലയിലെ തന്നെയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ കിട്ടാത്ത ഒരു സാധനമാണ് ഈ കുരുമുളകിൻ്റെ കുരുമുളക് ഉപ്പിലിട്ടത്. ഇത് നമ്മളൊരു പ്രത്യേക റെസിപ്പിയിൽ ഈ സാധനം ചെയ്യുന്നതാണ്. ഇത് ഈ കുരുമുളക് കാന്തല്ലൂർ ഭാഗത്തെ കുരുമുളകാണ്. ഈ കുരുമുളകിനകത്താണ് ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് നല്ല ചിലവുള്ള ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പലരും ഇപ്പോൾ അന്വേഷിച്ച് വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും തണുപ്പ് മേഖലകളുള്ള ഒരു സ്ഥലമാണ് ഈ കാന്തല്ലൂർ. ആപ്പിൾ കൃഷിയുള്ള സ്ഥലമാണ്. അവിടെ വളരുന്ന ക്യാരറ്റ് നമ്മൾ ഇത് ഉപ്പിലിട്ട് സൂക്ഷിക്കുകയാണ്. ഇത് വളരെ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ക്യാരറ്റ് ഉപ്പിലിട്ടത്. ഈ ക്യാരറ്റിന് പൊതുവെ വലിപ്പ കുറവാണ്, അത് നമുക്കിവിടെ ആവശ്യത്തിന് ലഭ്യമാണ്. പിന്നെ നമ്മൾ ഇടുക്കി മേഖലയിൽ തന്നെ വനത്തിൽ ഉണ്ടാകുന്ന നെല്ലിക്ക നമ്മൾ തേനത്തിട്ട് സൂക്ഷിക്കുകയാണ്. ഇതിപ്പം നമുക്ക് ഇതിപ്പം ഈ ഒരു 10-15 ദിവസമേ ആയിട്ടുള്ളത്. ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പം അത് നമുക്കിവിടെ ലഭ്യമാണ്. പിന്നെ ഈ താഴോട്ടിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ജൈവ കീടനാശിനി. ഈ കാണുന്ന സ്റ്റോണുകളല്ല, ഈ പെയിൻറ്റർ സ്റ്റോണാണ്. മാർബിൾ കല്ലിനകത്ത് പെയിൻറ്റർ ചെയ്തിട്ട് അത് നമുക്ക് ഇൻഡോറിനായിട്ട് ഉപയോഗിക്കാം. ഫിഷ് ടാങ്കിനകത്ത് അക്വോറിയം സെറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പം കിട്ടുന്നതിനേക്കാൾ നമ്മൾ വില കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത്.
നമ്മളിത് നേരിട്ട് ഒരു ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് വാങ്ങിക്കുവാണ്. നമ്മൾ വലിയ മാർജിൻ ഇല്ലാതാണ് ഈ സാധനം കൊടുക്കുന്നത്. ഇത് ഇവിടെ പിടിച്ച വഴുതനയാണ്. ഈ ചിങ്ങ അത് ആ കൂവേന്ന് പറഞ്ഞ സംഭവം അത് നമ്മൾ ഇടുക്കി മേഖലയിൽ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഏത്തയ്ക്ക പൊടി എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മൾ നാടൻ ഏത്തയ്ക്ക നാട്ടുമ്പുറത്തുള്ള ഏത്തയ്ക്ക വാങ്ങിച്ച് അരിഞ്ഞ് ഉണക്കി നമ്മളിവിടെ പൊടിച്ച് കൊടുക്കും. അത് നമ്മളിത് ഉണക്കിക്കൊണ്ടിരിക്കുക കുറേശ്ശെ കിട്ടുന്ന ലഭ്യത അനുസരിച്ച്. അതുകൊണ്ട് ശുദ്ധമായ സാധനം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ മൂന്നാർ മേഖലയിലുള്ള സ്പൈസസ് എല്ലാവർക്കും സെപ്പറേറ്റ് തോനെ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഈ ഗിഫ്റ്റ് പാക്ക് പോലൊരു പാക്കുണ്ട്. ഏകദേശം 12 സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത ഒരു പാക്കറ്റാണ്. അത് നമുക്കിവിടെ ആവശ്യത്തിന് ലഭ്യതയുണ്ട്. പിന്നെ കൂടാതെ ഈ ചെറിയ തേൻ, ശുദ്ധമായ ചെറിയ തേൻ 100% ഗ്യാരണ്ടിയിലുള്ള സാധനമുണ്ട്. പിന്നെ ഈ സ്ട്രോബെറി എന്ന് പറഞ്ഞ പഴത്തിൻ്റെ സത്ത് ലഭ്യമാണ്. അത് 200 മില്ലി പാക്കറ്റാണ്. നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇടുക്കി മേഖലയിലെ ഗ്രാമ്പുവാണ്. ഇടുക്കി മേഖലയെന്ന് പറയുന്നത് ഇത് അവിടെ തണുപ്പ് മേഖലയുണ്ട്. മൂന്നാർ, വട്ടവിള, കാന്തല്ലൂർ അങ്ങനെയുള്ള ഭാഗത്തെ ഗ്രാമ്പുവാണ്. അല്ലാതെ നമ്മൾ സാധാരണ നാട്ടിൻപുറത്തെ ഗ്രാമ്പുമല്ല. അതുകൊണ്ട് ശുദ്ധത കൂടും, ക്വാളിറ്റി കൂടും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ കാപ്പിക്കുരു, നമുക്ക് ഇവിടുന്ന് വരുന്ന കാപ്പിക്കുരു എല്ലാം കെമിക്കലി നിർത്തിയ കാപ്പിപ്പൊടിയാണ് കിട്ടുന്നത്. ഇത് അവിടുത്തെ കർഷകർ ഉണക്കിയ കാപ്പിക്കുരുവാണ്. ഇത് നമ്മൾ വറുത്ത് പൊടിച്ച് ഉപയോഗിച്ചാൽ ശുദ്ധമായ 100% ശുദ്ധമായ കാപ്പിപ്പൊടി ലഭിക്കും. നമ്മളത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഇടുക്കി മേഖലയിലെ കാന്തല്ലൂർ ഗ്രാമത്തിലെ വെളുത്തുള്ളിയാണ്. പച്ചയോടുകൂടി നമുക്ക് പിഴുത് കെട്ടിയാണ് ഈ തരുന്നത് ഈ വെളുത്തുള്ളി. ഇത് ഔഷധഗുണം വളരെ കൂടുതലാണ്. തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതൽ. തമിഴ്നാട്ടുകാരാണ് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. നമുക്ക് പൊതുവെ ഇത് കിട്ടാറില്ല. പിന്നെ നമ്മൾ മൂന്നാർ മേഖലയിലെ തേയിലയാണ്. അവിടുത്തെ ഫാക്ടറിയിലെ നേരിട്ട് നമ്മൾ വാങ്ങിക്കുകയാണ്. അവരെ ഔട്ട്ലെറ്റിൽ നിന്ന് നമ്മൾ അതിൻ്റെ മാനേജറുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് നേരിട്ട് തന്നെ ശുദ്ധമായ തേയില, ഒരു കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടല്ല, ശുദ്ധമായ തേയിലയാണ്. അവിടുത്തെ ഏല ഇത് ഇതും ഇടുക്കി മേഖലയിലാണ്. ശുദ്ധതയെന്ന് പറയുന്നത് ഇത്രയും കൂടുതൽ ശുദ്ധതയോടുകൂടി നമുക്കവിടെ കിട്ടുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് നമ്മൾ കർഷകൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ജാതിപത്രി എന്ന് പറഞ്ഞ സാധനം. ഇത് ഇടുക്കി മൂന്നാറിലെ തണുപ്പ് മേഖലയിൽ വളരുന്ന ജാതിപത്രിയാണ്. നമുക്ക് പൊതുവെ ഇവിടെ ജാതിപത്രി ഉണ്ടെങ്കിലും ഇത് തണുപ്പ് മേഖലയിലുള്ള ജാതിപത്രിയാണ്. ഔഷധഗുണം കുറച്ച് കൂടുതലാണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശർക്കരയല്ല. നമ്മുടെ നാട്ടിൽ വരുന്ന ശർക്കര തമിഴ്നാട് ഭാഗത്തുനിന്ന് വരുന്ന ശർക്കരയാണ്. അതിന് കൂടുതലായിട്ട് മഞ്ഞ നിറം കാണും. ഇതിന് അത്രയും മഞ്ഞ നിറമില്ല. ഈ മഞ്ഞ നിറം കിട്ടുന്നതിന് കൂടുതൽ കെമിക്കലി കയറ്റി ചെയ്തിട്ടതാണ്. ഇത് നമ്മളെ മറയൂർ എന്ന ഗ്രാമത്തിലെ ശുദ്ധമായ ശർക്കരയാണ്. ഇതിനകത്ത് കെമിക്കലുകളോ രാസവസ്തുക്കളോ ഒന്നും ചേർക്കാതെ നമ്മൾ നേരിട്ട് കണ്ട് വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ അവിടെ ഒരു മൂന്നാല് നമ്മുടെ ഈ ചെറിയ കടയിലെ ചെറിയ ചെറിയ കൗതുകങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ മുറം. ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് യുഗത്തിൽ പുതിയ തലമുറ പ്ലാസ്റ്റിക് മുറങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇത് നമ്മൾ ഈറ കൊണ്ട് ഉണ്ടാക്കുന്ന മുറമാണ്. പിന്നെ അതുകൂടാതെ നമ്മളെ വീട്ടിൽ പണ്ട് ചോറ് വാർക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരിവാലക്കൊട്ടയെന്ന് പറഞ്ഞ സംഭവമാണിത്. ഇത് നമ്മൾ ഈ മേഖലയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ നമ്മൾ ഈ ലാംപ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഈറയെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് ബൾബിട്ട് നമുക്ക് വീട്ടിൽ പുരാതന കാലത്തൊക്കെ ഉണ്ടായിരുന്ന ലൈറ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് നമ്മളെ ക്ഷേത്രങ്ങളിലും പഴയ നെല്ല് സംഭരിക്കുന്ന സ്ഥലങ്ങളിലും പറയ്ക്കകത്ത് അളവിന് വേണ്ടി പറയളവ് എന്ന് പറയുന്നത് കോട്ടുമുറ എന്ന് പറയുന്ന ഒരു സാധനമാണ്. പുതിയ തലമുറ ഇത് കാണാൻ ഇടയില്ല. ഇത് ഒരു വളരെ നല്ലൊരു കൗതുക കാഴ്ചയാണ് ഈ സാധനം. ഇത് ഒരു പ്രത്യേകതയുള്ള ഒരു മീൻകണിയാണ്. നമ്മുടെ കൗതുകങ്ങളിൽ പെട്ട ഒരു സാധനമാണ് ഇത്. ഉൾനാടൻ പ്രദേശത്തായ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു 2-3 ദിവസം ഒരാൾ നല്ല രീതിയിൽ ജോലി ചെയ്താലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനകത്തോട്ട് മീൻ കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് പുറത്തോട്ട് ഇറങ്ങാൻ വേറെ മാർഗ്ഗമില്ല. കുറേ അധികം മീൻ ഇതിനകത്ത് ഈ കണിക്കകത്ത് വീഴുകയും ചെയ്യും. നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്തിട്ട് ഇത് തുറന്ന് നമുക്ക് മീനെ എടുക്കാം. ഇത് വളരെ വില കുറച്ചാണ് നമ്മളിത് ഇവിടെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കടയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. എന്നാൽ
നമ്മയെല്ലാം അതിശയിപ്പിക്കുന്ന വലിയ കാഴ്ചകളുമായി ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.